തിരൂർ പുറത്തൂർ പഞ്ചായത്തിലെ പള്ളിക്കടവ് പ്രദേശങ്ങളിൽ കരയിടിച്ചിൽ രൂക്ഷമാവുന്നു. ഓരോ വേലിയേറ്റം സംഭവിക്കുമ്പോഴും ഏറെ ഭീതിയോടെയാണ് പ്രദേശവാസികൾ കഴിച്ചുകൂട്ടുന്നത്. ഓരോ വർഷം കഴിയും തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് പുറത്തൂർ പള്ളിക്കടവ്. പ്രദേശത്തിന്റെ പകുതിയിലധികം ഭാഗവും ഇന്ന് പുഴയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. 1000-ലധികം വൃക്ഷങ്ങളും കടലെടുത്തു കഴിഞ്ഞു. കരയിലേക്ക് ആഞ്ഞടിക്കുന്ന തിരമാലകൾ ഇന്നും കരയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാൻ മാത്രമാണ് പുഴയോരവാസികൾക്ക് കഴിയുന്നത്. പല കുടുംബങ്ങളും വേലിയേറ്റ സമയത്തുണ്ടാകുന്ന തിരമാലകളെ ഭയന്ന് മറ്റു സ്ഥലങ്ങളിൽ അഭയം തേടുകയാണ് പതിവ്. ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ. ഈ വെള്ളം ഇങ്ങനെ കയറി വന്നാൽ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റൂല. തിര വന്നാൽ പോയാൽ ഞങ്ങൾ വീടും പേരൊക്കെ പോകൂലേ. തന്നെ കണ്ടില്ല, തെങ്ങും തലയൊക്കെ പോയത് കണ്ടില്ല. നിൽക്കണ് ഈ വെള്ളം കൊണ്ട് വെച്ചായിട്ട് തെങ്ങ് പിടിക്കണില്ല, രറ്റ തെങ്ങും പിടിക്കണില്ല, ഒക്കെ ബുഗ് തന്നെ. ഈ തല തൊട്ടിട്ട് പടിഞ്ഞാറ തല വരെ, ഏക്കാ തല വരെ ഇത് തന്നെ മട്ടം. പടിഞ്ഞാറക്കരയിൽ പുലിമുട്ട് നിർമ്മാണം പുരോഗമിക്കുകയാണ്. അഴിയുടെ മുഖം പുറത്തൂർ ഭാഗത്തേക്കായി ദിശയായി നിർമ്മിച്ചതാണ് പള്ളിക്കടവ് നിവാസികളുടെ ദുരിതത്തിന് കാരണം. ഇതൊക്കെ പള്ളിക്കടവിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് പരിഹരിക്കാമായിരുന്നു. ഇതിനും അധികൃതർ തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ തിരൂർ.